സീസൺ 2 രാജഗോപാൽ മുരളിയല്ല രാജഗോപാൽ എന്നേ അന്ന ഇവിടെ നീയല്ല ഇത് ഞാൻ സംസ്ഥാന അവാർഡ് ജേതാവ് മൂന്ന് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഷോ ദേ എന്റെ കൂട്ടുകാരൻ കേട്ടോ ഇവ കിടുക്ക കലാകാരൻ കേട്ടോ മൂന്ന് പ്രാവശ്യം എന്നെ കിട്ടിയെന്ന് പറഞ്ഞ സംസ്ഥാന അവാർഡ് അയ്യോ ഈ സംസ്ഥാന അവാർഡ് മേടിച്ചേച്ച് ഇവന് ഈ ആശുപത്രിയുടെ ബാധിക്കായിരുന്നുണ്ട് ഈ ജട്ടിക്കച്ചവടം ഉണ്ട് ഓ പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയാണ് നന്നായിട്ട് അഭിനയിക്കും പക്ഷെ ഞാനത് വിടറായി പ്രധാനമന്ത്രിക്ക് എസ്കോർട്ട് വന്നേക്കുന്നത് ഇത് കേൾക്കണം ഇവൻ എന്റെ കൂടെ പണ്ട് പഠിച്ചതാ ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ ഇവനെ ക്ലാസ്സിൽ കേട്ടതില്ല എന്നറിയോ ഇവന് ഇവിടെ കീറി നിക്കറുണ്ട് ഇവനെ എപ്പോഴും ക്ലാസ്സിൽ മുള്ളൂന്നേ ഞങ്ങളെല്ലാരും ഇവരെ വിളിക്കുന്ന നിക്കറപുള്ളി നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനല്ലേ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തൂടെ ചേട്ടാ നിക്കറമുള്ള ഞങ്ങളുടെ അവിടെ പ്രോത്സാഹിപ്പിക്കത്തില്ലേ മോനെ ഉണ്ണി നീ പറയടാ നിന്റെ ബോംബെ ജീവിതം അച്ഛനോട് പറയടാ 21 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നത് വെറും കൈയോടല്ല പിന്നെ കോടികൾ കൊണ്ട് അമ്മാനമടുന്ന കോടീശ്വരനായിട്ടാണ് പോലും എന്നിട്ട് കോടീശ്വരന്റെ അമ്മ രാവിലെ കട്ടൻ ചായക്ക് തേയില മേടിക്കാൻ ഞങ്ങളുടെ വീട്ടിലാണല്ലോ വന്നത് കൊട്ടിച്ചരാകാരനെ പ്രോത്സാഹിപ്പിക്കണ്ടേ കലാകാരനല്ലേ കൾച്ചറില്ലാത്ത സ്ത്രീ എടാ കൾച്ചറില്ലാത്ത സ്ത്രീ ഞാൻ അമ്പലക്കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ കൈതക്കെട്ടിന്റെ ഇടയ്ക്കിട്ട് മോക്കമ്മ കണ്ടിട്ടില്ലടാ നിന്റെ ഈ കണിച്ചണേ കണിച്ചണില്ലാത്ത സ്ത്രീ ഒന്നെ ഉണ്ണി പറയടാ നിനക്ക് ബോംബെയിൽ എന്തായിരുന്നടാ ജോലി അച്ഛാ ഒനെ രാത്രിയുടെ യാമങ്ങളിൽ കുത്തമ്പിനാറിന്റെ ഏറ്റവും മുകളിൽ കയറി ഞാൻ ലോകത്തോടായി വിളിച്ചു പറയും എന്താ എവിടെ അച്ഛൻ എന്റെ പൊന്നമ്മച്ചി നീ വരുന്നതറിഞ്ഞ് നിനക്കിഷ്ടമുള്ള വിഭവങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നതാ നിന്റെ പൊന്നമ്മച്ചി കഴിക്കണം എന്റെ പൊന്നമ്മച്ചി വാരി തരുന്ന ആഹാരം എനിക്ക് ആവോളം വാരി വാരി കഴിക്കണം ഓടിച്ചല്ലട എന്നിട്ട് ഇത് ഇങ്ങനെ വാരണം എന്നിട്ട് ഇത് തലേക്കൂടെ വെച്ചാൽ അലക്കല്ലി ഞുത്തും ഇങ്ങനെ നടക്കണം ഞങ്ങളുടെ അമ്മയുടെ അമ്മാമ്പലം പുളിശ്ശേരി ഞങ്ങളുടെ അമ്മയുടെ അമ്മാമ്പലം പുളിശ്ശേരി ചുമ്മാരിയെന്ന എന്താ എടാ ഞാൻ ആ തള്ളയോട് പറഞ്ഞാ നീ മേടിച്ച് കറി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഇറങ്ങത്തില്ലായിരുന്നു അവർ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പോയി അച്ഛാ ബോനെ എവിടെ അച്ഛന്റെ കളിക്കുട്ടിയാരി മീനിക്കുട്ടി മീനിക്കുട്ടി രാവിലെ തന്നെ നീ വരുന്നതറിഞ്ഞ് അമ്പലത്തിൽ പോയി കുളിച്ച് പൊട്ടും തൊട്ട് അകത്ത് കാത്തിരിക്കുന്നതാ നിന്റെ മീനിക്കുട്ടി ആണല്ലേ വിളിച്ചോണ്ട് വരട്ടെ ഞാൻ വിളിച്ചോണ്ട് വാച്ചാ ഒറ്റക്കിട്ട നാടകം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ശാന്തമ്മ നീ ഇവിടെ നിൽക്കുമായിരുന്നു അപ്പൊ പിന്നെ അതാണോ 21 വർഷമായി എന്റെ ഉണ്ണിയേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു ഇനി എത്ര വർഷം വേണമെങ്കിലും ഞാൻ ഉണ്ണിയേട്ടന് വേണ്ടി കാത്തിരുന്നോളാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എത്ര വർഷമായി 21 നിനക്ക് എത്ര വയസ്സായി 17 ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നിട്ട് ൂടെ അത് മോശമാണ് ഇതിപ്പോ രാവിലെ തരുമ്പോ ചെയ്യത്തില്ല കൊടുക്കണം അത് ഞാനും പറയാം അടിക്കൂടാ ൂട്ട
തലവീട അണ്ണാ. നല്ല നല്ല കലാകാരന്മാരെ ഇങ്ങനെ ആക്ഷേപിക്കരുത് പറഞ്ഞു. നല്ല നല്ല നാടകക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് നീയൊക്കെ നാടകം പറഞ്ഞ് രാവിലെ ഇറങ്ങണത്. തലവീട കൂട്ട കൊണ്ടുപോറ, നിനക്ക് പറ്റിയ പണി നീതാണ്. കൊണ്ടുപോണേ. അല്ലെങ്കിൽ കുറെ അവന്മാരുണ്ട് നാടകക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ അതെ. അല്ലേട്ടാ, അപ്പൊ പിന്നെ ഞങ്ങൾ തുടങ്ങട്ടെ? എന്തോന്ന് നാടകം? നാടകം